ഭാഗം ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 17 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33:17. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞും ഇരിക്കുന്നു എന്ന് അരുളി ചെയ്തു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ ഒരുവനോട് തോന്നിയാൽ ആ കൃപ ലഭിച്ച വ്യക്തി ആരോ അവൻ പറയുന്നത് പോലെ ദൈവം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? പക്ഷെ അതെല്ലാവരോടും തോന്നത്തില്ല. എനിക്ക് കൃപ തോന്നേണം എന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നും. എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നും. ഇന്ന് രാത്രി 1000 പേര് ഈ ആലയത്തിൽ വന്നിരുന്നാലും അതിലൊരുവനോട് ദൈവത്തിന് കൃപ തോന്നിയാൽ, ഹല്ലേലൂയ, അത് ഈ രാത്രി ഞാനായാ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരുണ്ടോ പോരാ, ശക്തിയോട് അല്പനിമിഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചു. കർത്താവേ, ഈ 9 രാത്രിയിൽ നിന്റെ കൃപ പ്രൈസലോ. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെ പോലെയൊക്കെയുള്ള ഒത്തിരി ബലഹീനതകളുള്ള മനുഷ്യൻ, പ്രൈസലോ, അത്യാവശ്യം കോപവും അത്യാവശ്യം എടുത്തിയാട്ടവും ദേഷ്യം വന്ന കൈയിരിക്കുന്ന എണിഞ്ഞു പൊട്ടിക്കുകയും അത്യാവശ്യം വന്ന ഒരടി കൊടുക്കുകയോ അടിച്ചവൻ ചത്താൽ ആരും കാണാതെ കുഴിച്ചിടുകയൊക്കെ ചെയ്യാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെയൊക്കെ സ്വഭാവമുള്ളൊരു മനുഷ്യൻ, സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് വന്നപ്പോൾ, ദൈവം അവനെ മോൾഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദൈവം അവനെ പണിയാൻ തുടങ്ങിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം പറയാണ്, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഈ 9 ഒത്തിരി കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ 21 പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പലർക്കും പറഞ്ഞ് 21 കാര്യങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോകും. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ എന്താ പറഞ്ഞത്? ഈ പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് എന്താ പറഞ്ഞത്? നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ദൈവം പരമേൽപ്പിച്ച ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ എന്താണ് ദൈവത്തോട് പറഞ്ഞത്? അത് ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന്. ശക്തിയോട് അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. വെറും സാധാരണ മനുഷ്യരെ അസാധാരണ ദൈവകൃപയുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം നിരാത്രി ആലയത്തിലുണ്ട്. ഈ ചൂട് സമയത്ത് ഉപവസിക്കുക എന്ന് പറയുന്നത് വളരെ ശാരീരികമായി നമ്മെ തളർത്തുന്ന ഒരു സംവിധാനമാണ്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്യുഷ്ണം, നമ്മുടെ ശരീരത്തെ വെള്ളം മുഴുവൻ ആവിയായിപ്പോയിക്കൊണ്ടിരിക്കുക. 2 മഴ പെയ്തിട്ടും
അതിനേക്കാൾ ശക്തമായ ചൂട് കേരളത്തിൽ വ്യാപിക്കുക. ഇവിടെ മഴയില്ലെങ്കിലും ദുബൈയിലും ഒമാനിലും ഒക്കെ ഭയങ്കര മഴയാണ്. ഒരുപക്ഷെ മരുഭൂമിയെ ഞാൻ മലർവാടിയാക്കുമെന്ന് പറഞ്ഞ മഴ അങ്ങോട്ട് മാറിയതാകാം. ഇപ്പോൾ നല്ല മലർവാടിയായ സ്ഥലങ്ങൾ നാളെ മരുഭൂമിയായെന്ന് വരാം. പ്രീസലോ, അതൊക്കെ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്, നടക്കട്ടെ. പക്ഷെ ഈ അത്യുഷ്ണത്തിൽ ആഹാരം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രായത്തിന്റെ വിഷയത്തിലൊക്കെ വലിയ വിഷയമാണ്. പ്രീസലോ, എന്തിനാ? സമൃദ്ധിയായി ആഹാരം കഴിക്കാനുള്ള ഒരു സമയമായി കേരളം. അതിന്റെ നടുവിൽ എന്തിനാണ് നമ്മൾ ലോകപ്രകാരമുള്ള ആഹാരങ്ങൾ വെടിഞ്ഞ് ദൈവത്തിന്റെ വചനം മാത്രം ഭക്ഷിച്ച് പ്രാർത്ഥനയോടും കണ്ണുനീരോടും ഒരു 21 ദിവസങ്ങൾ നീക്കാൻ എടുത്ത തീരുമാനം എന്താണ്? നിങ്ങൾ നടത്തുന്ന അഭിഷക്തന്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം കൊടുത്തൊരു വെളിപ്പാട് യോബേലിന്റെ പുസ്തകത്തിൽ നിന്നും എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നും ശക്തമായ വചനം ഇടപെട്ടു. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. പ്രീസലോ, അങ്ങനെയാണ്. ഈ സമയത്തിന് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്, അതെല്ലാവർക്കും വെളിപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെട്ടു, പ്രാർത്ഥിക്കുന്നവന് ജനവുമായി ഷെയർ ചെയ്തു. ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചേ മതിയാകൂ, ഉപവസിച്ചേ മതിയാകൂ, കരഞ്ഞേ മതിയാകൂ, ഇടിവിൽ കിടന്നേ മതിയാകൂ, നെടുവീർപ്പിട്ടേ മതിയാകൂ, ഹൃദയങ്ങളെ കീറിയേ മതിയാകൂ. എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ. വചനത്താലെ ജയം, ദൈവപ്രവർത്തിയുടെ സാധ്യതകൾ തീർന്നു പോയിട്ടില്ല. നമ്മൾ ഇന്ന് വരെ കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവർത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. അത് ഈ ഉപവാസം നടന്നുകൊണ്ടിരിക്കുമ്പോ ചെയ്യും, ഈ ഉപവാസം കഴിയുമ്പോ ചെയ്യും. അതൊരു വ്യക്തിക്ക് മാത്രമല്ല, വന്ന് സംബന്ധിക്കുന്ന എല്ലാവരുടെ മേൽ ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ തലമുറകൾ എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ദൈവം പ്രവർത്തിക്കും. ഈ ലൈവിൽ കാണുന്നവരുടെ മേൽ അത് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. അടഞ്ഞുകിടക്കുന്ന പല വഴികൾ ദൈവം തുറക്കും. ഒഴുക്ക് നിന്നുപോയ ചില മണ്ഡലങ്ങളിൽ ദൈവാത്മാവിന്റെ വലിയ പകർച്ചയുണ്ടാകും. ചില ശൂന്യതകൾ ഈ രാത്രി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയാ. ദൈവം തന്റെ ദാസനായ മോശയോട് പറയുകയാണ്, മോശേ, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. കാരണം മറ്റാരോടുമില്ലാത്തൊരു കൃപ എനിക്ക് നിന്നോട് തോന്നിയിരിക്കും. രണ്ട്, ഞാൻ നിന്നെ വളരെ അടുത്ത് അറിഞ്ഞിരിക്കും. പ്രീസലോ, 9 ദിവസമായിട്ട് ഓരോരുത്തരെയും അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുക. ഉപവാസം ദൈവത്തെ അടുത്തറിയാനുള്ള അവസരമാണ്. ദൈവത്തോട് പറ്റിച്ചേർന്ന് കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ വീണ്ടെടുപ്പുകാരനോട് പറ്റിയിരിക്കുന്ന അടുത്തു വരുന്ന ഒരു വലിയ സമയമാണ് ഉപവാസം. പ്രീസലോ, അടുത്തറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പറയുന്നു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഒന്ന് വിശ്വസിക്കാമോ? ഞാൻ മെസ്സേജിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം എന്താണോ നിന്നെ കൊണ്ട് ആത്മാവിൽ അതരത്തി എന്ന് പറയിപ്പിച്ചത്, അതങ്ങനെ ദൈവം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഈ കാണുന്ന സംവിധാനമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ചുമ്മാ ഇങ്ങനെ ഉണ്ടായി വന്നതാണ്. ഹലോ, ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെയായിട്ട് ഈ സമീപ വർഷങ്ങളിൽ വന്ന പലരും കാണും. നിങ്ങൾ വന്നപ്പോൾ മനോഹരമായ ഹോള്, ലൈറ്റ്, സംവിധാനം, നല്ല സുപ്രവസ്ത്രധാരികളായ പാസ്റ്റേഴ്സ്, നല്ല കൊയർ, ഇതൊക്കെ ഒന്നുമില്ലാതിരുന്നപ്പോൾ
ഈ കാണുന്ന സ്ഥലമോ ഈ ഹോളോ ഒന്നുമില്ലാതിരുന്നപ്പോ ഇത് പട്ടിക്കാടായിട്ട് ആ കാട്ട് ജീവികൾ കടന്ന ഈ സ്ഥലം ഇങ്ങനെ ആയി വന്നതിന്റെ പുറകിൽ നിങ്ങൾ അറിയാത്തൊരു ദർശനമുണ്ട്, നിങ്ങൾ അറിയാത്തൊരു വെളിപ്പാടുണ്ട്. ആ ദർശനത്തിന്റെ ഒരു സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നതാണ് വീണ്ടും ഉപവസിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് പരിപാടി തീർന്നിട്ടില്ല, ഇതിന്റെ ബാക്കി ദൈവം ചെയ്യാൻ പോകുകയാണെന്നുള്ളതിന്റെ ഓരോ ശരിക്ക് ആരാധിക്കണം. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലകളിൽ ദൈവത്തിന്റെ ആത്മാവ് പുതിയ ഒരു ലെവലിലേക്ക് സഭയെയും അതിന്റെ നിലവാരങ്ങളെയും ഉയർത്താൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവര് ഒമ്പത് ലക്ഷം പേര് ആരാധിക്കുന്ന സഭ, 8 ലക്ഷം പേര് ആരാധിക്കുന്ന സഭ, 1.5 ലക്ഷം പേര് ആരാധിക്കുന്ന സഭയൊക്കെ ഉണ്ട്. ഇന്ത്യയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. ഹലോ, നമ്മുടെ ഇവിടെ അങ്ങനെ ആയിക്കൂടാ നിങ്ങൾ തോന്നുന്നു? ദൈവദാസൻ പറഞ്ഞു 1000 പാസ്റ്റേഴ്സ്. പറഞ്ഞ കാര്യമാണ്, ദൈവം പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യും. ഹലോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ദൈവദാസന്റെ ഹൃദയത്തിലെ ഒരു മിഷൻ. ഈ സഭയിൽ നിന്ന് 1000 മിഷണറിമാർ, പ്രൈസ് ദി ലോർഡ്, ഒരു മിഷണറി 100 പേരെ വെച്ച് നേടിയാത്ത എത്ര പേരായി? 1 ലക്ഷം പേരായോ? പറഞ്ഞേ, ഈ പട്ടണത്തിലെ ആളില്ലേ? റാന്നി ഇവിടെ ആള് വരും. അവിടെ പി സി ചെറിയാന്റെയും പ്രിൻസിൻ പാസ്റ്ററുടെയും രാജു മേത്ര പാസ്റ്ററുടെയും ഒക്കെ സഭയുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ആളിവിടെ വരും. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അതിരുകൾ വിശാലമാകാൻ നീ പറഞ്ഞാൽ ഞാൻ വിശാലമാക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കെട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ചില അന്ധകാരത്തിന്റെ കോട്ടകൾ ഇടിയട്ടെന്ന് നീ പറഞ്ഞാൽ ഞാൻ അത് ഇടിക്കും. ചില എരിഗോവിന്റെ മതിലുകൾ പൊളിയട്ടെന്ന് നീ പറഞ്ഞാൽ ഞാൻ അത് പൊളിക്കും. ഇന്ന് പകൽക്കാലം നിന്നോട് എനിക്ക് കൃപ തോന്നിയത് കൊണ്ട് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ നിന്റെ ഹൃദയത്തിൽ ഒരു വിഷയം തന്നാൽ, ആ വിഷയം പ്രാർത്ഥിക്കുന്നവരുമായി ഷെയർ ചെയ്താൽ, കേട്ടവർ ആ വിഷയത്തോട് ചേർന്ന് നിന്ന് ഒന്ന് മുഴങ്കാലും അടക്കിയാൽ ദൈവം ആ കാര്യം അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. ചെറിയ പറഞ്ഞ് ഇതെല്ലാം കൊണ്ട് തീർന്നെന്ന. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്ന് അവർ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പോയ സന്ദർശകര് അക്കരയ്ക്കര കാണാത്ത കടലിൽ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ പാറ അവസാനം എൻഡിൽ നിൽക്കുകയാണ്. ആ പാറയിലെ എടുത്ത് ഇതിനപ്പുറത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനപ്പുറത്ത് ഒന്നുമില്ല. അവർ യാത്ര മതിയാക്കി തിരിച്ച് സ്പെയിനിൽ വന്നു. സ്പെയിനിൽ വന്ന് അവരുടെ രാജാവിനോടും ഇവരെ അയച്ച പ്രിയപ്പെട്ടവരും പറഞ്ഞു അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ കൊളംബസ് പറഞ്ഞു അതിനപ്പുറത്തുണ്ട്. 100 കണക്കിന് ആള് പറഞ്ഞു ഒന്നുമില്ലെന്ന്. ഒരുത്തൻ പറഞ്ഞുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെ ആ സ്വപ്നത്തിന് പങ്കുചേരാൻ കുറെ പേര് കൂടി. കൂടിയവരെയും കൊണ്ട് അവൻ യാത്ര തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. യാത്ര ആഴ്ചകൾ നീണ്ടു, മാസങ്ങൾ നീണ്ടു. കൊണ്ടുപോയ ആഹാരമെല്ലാം തീർന്നു. ശക്തമായ പ്രതികൂലത്തിന്റെ കാറ്റുകൾ, ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. അപ്പൊ ഈ കൂടെ പോയി യാത്രക്കാർ പറഞ്ഞു നമ്മളുടെ ആഹാരം തീരുന്നു, നമ്മുടെ ശുദ്ധജലം തീരുന്നു, ഇനി മുൻപോട്ട് പോയാൽ നമ്മളെല്ലാം ഈ കടലിൽ അസ്തമിക്കും, ഇതിനപ്പുറത്തൊന്നുമില്ലെന്ന്. അവര് പറഞ്ഞത് ശരിയാ, അപ്പുറത്തൊന്നുമില്ല. ഉടനെ ഈ മനുഷ്യൻ പറയാണ് നിങ്ങൾ കണ്ടോ 2 ദിവസമായിട്ട് പക്ഷികൾ പറന്നു വരികയും തിരിച്ചു പോവുകയും ചെയ്ത് കണ്ടോ?
കടലിൽ പക്ഷി വളർത്തില്ലല്ലോ, കടലിൽ മത്സ്യമല്ല വളർത്തുള്ളൂ. അങ്ങനെയാണ് പക്ഷിക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു കര എവിടെയോ ഉണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ കണ്ട രണ്ട് ദിവസമായിട്ട് പച്ചപ്പുല്ലുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്, അങ്ങനെയാണ് ഏതോ പ്രളയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുല്ലുകളുമായി വരുന്ന ഒരു കര അടുത്തുണ്ടല്ലോ. നോക്കി ആ മനുഷ്യന്റെ കാഴ്ചപ്പാടെ കമ്പലെ പോന്ന മൊത്തം പേര് പറഞ്ഞൊന്നുമില്ല, പ്രീസലോ തിരിച്ചു പോ. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞല്ല, ചില സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്, ചില ചെറിയ ചെറിയ സിംഹങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എന്റെ ദർശനത്തിന്റെ അടുക്കലേക്ക് ഞാൻ അടുക്കുകയാണ്. പ്രീസലോ അവിടെ തിരിച്ചു പോയിരുന്നെങ്കിൽ അമേരിക്ക കാണത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ആ മനുഷ്യനെ മുൻപോട്ട് പോകാനായിട്ട് ചില പ്രേരക ശക്തികൾ, ചെറിയ ചെറിയ ചില അടയാളങ്ങൾ കാണിച്ചു. ഇന്ന് രാത്രിയിൽ നീ പുറകോട്ട് പോകല്ല, മുൻപോട്ട് പോകണം. നീ പോകുന്നത് ലക്ഷ്യത്തിലേക്കാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഓ ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഈ പോകാൻ പറയുന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ദിവസം പ്രാർത്ഥന മുറി മുട്ടുമടക്കിയിരിക്കുമ്പോൾ ശക്തനായ പ്രവാചകൻ യിരെമ്യാവിനെ ദൈവം വിളിച്ചു പറഞ്ഞു, മോനെ നീ എഴുന്നേക്കണം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ പോണം. ഞാൻ നിന്നെ കുശവന്റെ വീട്ടിൽ വെച്ച് ഒരു വചനം പഠിപ്പിക്കും. ദൈവവിളിയുള്ളവൻ ദൈവം പറഞ്ഞത് കേട്ട് നേരെ അങ്ങോട്ട് പോകുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് തകർന്നതിനെ പണിയുന്ന ഒരു കുശവനെ അവൻ കാണുന്നത്. ഹലോ, ഈ ഒമ്പതാമത്തെ രാത്രിയിലും തകർന്ന ചിലതിനെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസമായി 24 മണിക്കൂറും ഇങ്ങനെ ചലിക്കുന്ന ഒരു കരം, യിരെമ്യാവ് ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. കയ്യിൽ ചീത്തയായി പോയ ഒന്നാമത്തെ പ്രഥമ പണിയിൽ തന്നെ ചീത്തയായി പോയ ഒന്നിനെ കളയാതെ ഇങ്ങനെ 24 മണിക്കൂറും ആ മണ്ണിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ചലിക്കുന്ന ഒരു കരം അവൻ കണ്ടു. ഇന്ന് രാത്രി 9ാമത്തെ രാത്രിയാ, ആ കരം നിന്റെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന ഒരു പ്ലാനിൽ നീ പുറത്തു വരേണ്ടതിന് വിശ്വസിക്കുന്നവര് മാത്രമേ ഇന്ന് രാത്രി ആരാധിക്കാവുള്ളൂ. നിന്നെ കുറിച്ച് ഒരു ദൈവഹിതം ദൈവത്തിനുണ്ട്. ഓ നീ കൃപയിൽ വന്നപ്പോൾ നിന്നെ പരിഹസിച്ചു വരിക. നീ ശക്തമായ തീരുമാനമെടുത്ത് സ്നാനപ്പെടാൻ പ്രതീക്ഷിച്ചപ്പോൾ നിന്നെ അവഗണിച്ചു വരിക. കൂട്ടമായി നിന്നെ കഴുകന്മാർ പറന്നു കൊത്തുന്ന പോലെ കൊത്തിയവരുക. പക്ഷെ പരിഹസിച്ചവരുടെ മുമ്പിൽ പരിഗണിക്കുന്ന ദൈവത്തിന്റെ കരം, അവഗണിച്ചവരുടെ മുമ്പിൽ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ കരം, ഈ ഉപവാസം കഴിയുമ്പോൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് നിരാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അവഗണിച്ചവരുടെ മുമ്പിൽ, അല്ലെ, അപമാനിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കരുതലിന്റെ കരം. ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാൽ. യോശുവയുടെ പുസ്തകം 10ാം അധ്യായം അതിന്റെ 14ാമത്തെ വാക്യം. മിടുക്കി കറക്റ്റ് വാക്യം ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. മോള് പിന്നെയും വായിക്കണം കേട്ടോ, ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി മൈക്കിലൂടെ വായിപ്പിച്ചോണ്ട് മോള് മിടുക്കിയ. സ്തോത്രം.
ഇത് ലൈവുഡ് ആയതുകൊണ്ട് അവർക്കൂടെ കേൾക്കാൻ വേണ്ടി പാസപ്പച്ചൻ മൈക്ക് കൂടെ വായിപ്പിച്ചുള്ളൂ. മോള് വീണ്ടും വായിക്കണം കേട്ടോ, കയ്യുറച്ചിടല്ലേ പറഞ്ഞു. നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ വേണം, അവരാണ് നമ്മുടെ സഭയുടെ അനുഗ്രഹം. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിച്ചേ, മോശയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരി ആയിരുന്നു ആര്? യോശുവ. ഈ മോശം യോശുവ നമ്മുടെ വ്യത്യാസം. മോശ നല്ല ആഹാരം കഴിച്ചു വളർന്നവന്, മോശ നല്ല വസ്ത്രം ധരിച്ചവന്, മോശ നല്ല സ്കൂളിൽ പഠിച്ചവന്, മോശയുടെ കൂട്ടുകാരെല്ലാം റോയൽ ഫാമിലിയിൽ പെട്ടവനാണ്. സ്തോത്രം. യോശുവ സ്കൂളിൽ പോയതായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല. സ്തോത്രം. നല്ല ആഹാരം കഴിച്ചു നടത്തിയുള്ള ചുറ്റുപുള്ളിയും ചീരയും പടവലങ്ങായും തിന്നുന്ന വീട്ടിൽ അവൻ വളർന്നു. പ്രീസലോ. പക്ഷെ ഇവന്റെ ഒരു ക്വാളിറ്റി ഈ ദൈവം തിരഞ്ഞെടുത്തവന്റെ കൂടെ നിന്നുള്ളത്. സ്തോത്രം. ഈ ജനത്തെ നയിക്കാനുള്ളതായ രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും യുദ്ധതന്ത്രപരമായിട്ടും എല്ലാം അറിവുള്ള മനുഷ്യനാണ് മോശ. ആ നിലയിൽ ഒരു ക്വാളിറ്റിയും പറയാനില്ലാത്ത ആളാണ് യോശുവ. അദ്ദേഹത്തിന്റെ ആകെ ക്വാളിറ്റി മോശയുടെ കൈ കുഴഞ്ഞപ്പോൾ ഒന്ന് താങ്ങി പിടിച്ചു കൊടുത്തു. സ്തോത്രം. മോശ കയറിപ്പോകുമ്പോൾ ഇറങ്ങി വരുന്നിടം വരെ ക്ഷേമത്തോട് ഇറങ്ങി വരാൻ വേണ്ടി ഇടയ്ക്ക് പോയി പാത്തിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. പിന്നെ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ പുസ്തകം പിടിച്ചോണ്ട് കൂടെ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കാണത്തേ ഉള്ളൂ. പക്ഷെ മോശയോട് പറഞ്ഞൊരു കാര്യം യോശുവ കേട്ടിരുന്നു. എന്താ മോശയോട് പറഞ്ഞത്? നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് ദൈവം മോശയോട് പറഞ്ഞത് യോശുവ കേട്ടു. തന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരികയാണ്. പ്രതിസന്ധി രൂക്ഷമായി നേരം വൈകുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ഇരുട്ടിന്റെ മറപറ്റി ശത്രു ശക്തി ദൈവത്തിന്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ഈ അവസരത്തിൽ യോശുവ ഒരു കാര്യം ഓർത്തു. ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞായിരുന്നു, എന്റെ ദാസനായ മോശയുടെ കൂടെ ഞാൻ ഇരുന്നത് പോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കും. ഒരു സ്വപ്നം പറഞ്ഞേ. ഇവന്റെ ആകെ കയ്യിലുള്ള ഒരു പിടി എന്ന് പറയുന്നത്, നിന്റെ യജമാനനായ മോശയുടെ കൂടെ ഞാൻ എങ്ങനെ ഇരുന്നു അതേപോലെ തന്നെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ നിന്നെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചവൻ നിന്നോട് പറയുന്നു, മോശയോട് കൂടെ ഇരുന്ന അതേ ദൈവമാണ് നിന്റെ കൂടെ ഇരിക്കുന്നതെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ. അപ്പൊ യോശുവ ഇങ്ങനെ കൂടെ നടന്നെങ്കിലും തന്റെ യജമാനന്റെ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് പുറകിൽ നിന്ന് കണ്ടു പഠിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് നാല് പാടും വഴിയടഞ്ഞപ്പോഴാണ്. വഴിയടഞ്ഞ് ജനമെല്ലാം കൂടെ ലീഡറിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങുമ്പോൾ ലീഡർ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരി, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പൊ കണ്ടോണം, മുൻപോട്ട് പോ എന്ന് അധികാരത്തോടെ പറയുകയും ജനത്തെ കാട്ടി മുമ്പേ കടല് പേടിച്ചു പോയി. അഭിഷക്തന്റെ വായി എന്ന് വന്ന വാക്ക് കേട്ടപ്പോൾ കടല് പേടിച്ചു. പ്രകൃതിയുടെ കാറ്റ് ഭയപ്പെട്ടു. കാറ്റ് ഒരൊറ്റ അടുക്കി അടിച്ചു, കടല് രണ്ടാക്കി മാറ്റി. ജനം അക്കരയ്ക്ക് പോന്ന കാഴ്ച പുറകെ നിൽക്കുന്ന യോശുവ കണ്ടതാ. അപ്പൊ യോശുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ നേതാവ് പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ ഭാവിക്ക് നേരെ വഴിയടയ്ക്കുമ്പോൾ അടഞ്ഞ വഴികളെ അഭിഷക്തന്റെ വാക്കിനാൽ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ ഈ രാത്രി ആരാധിക്കാതിരിക്കരുത്. കോട്ട കൊത്തങ്ങളെ ഇടിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി. ഓ, രക്തത്താല വചനത്താല ജയം, രക്തത്താല വചനത്താല ജയം. പ്രൈസ് ദ ലോർഡ്.
അപ്പോ ഒരൊറ്റ മനുഷ്യന്റെ വാക്കിൽ പിൻഗമിച്ചു വരുന്ന 30,00,000 ജനത്തിന് വേണ്ടി ഒരു വലിയ വഴി തുറക്കുന്നത് യോശുവ കണ്ടത്. പ്രൈസ്തലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ വഴിയൊന്നുമല്ല. ഇത്രയും ജനവും അവരുടെ ദാസിദാസന്മാരും അവരുടെ ആടുമാടുകളും അവരുടെ കരുതുകളും അവരുടെ കാളവണ്ടി പ്രൈസലോ എല്ലാം കൂടെ 3 മണിക്കൂറുകൊണ്ട് അക്കരെ കയറും. 3 മണിക്കൂറുകൊണ്ട് അക്കരെ കയറാവുന്ന ഒരു വഴിയാ ദൈവം തുറന്നു. ദൈവം തുറക്കുമ്പോൾ തോമാച്ചന്റെ വസ്തുവിന്റെ അതിരും മത്തായച്ചന്റെ വസ്തുവിന് ഇടയ്ക്കുള്ള വെള്ളം പോകുന്ന ഇടത്തോടാന്നാരും വിചാരിക്കല്ലേ. അല്ലെലൂയ്യ, നിന്റെ കൂട്ട് ചുരുങ്ങിയ ഹൃദയമല്ല ദൈവത്തിന്റെ. ദൈവമാണ് വഴി തുറന്നതെങ്കിൽ തുറക്കുന്ന വഴി ചെറുതല്ല, അതൊരു വലിയ വഴിയാ. ഈ രാത്രി ആരോടൊക്കെയോ ദൈവാത്മാ ഇടപെടുകയാ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി ഒരു അസാധാരണമായ വഴി. പ്രൈസലോ, യോശുവ ഞെട്ടിയ രണ്ടാമത്തെ കാര്യം, കടലിന്റെ അടി കര പോലെ ഉണക്കുന്ന കാറ്റടിച്ചിട്ട് കരയ്ക്ക് നിന്നവന്റെ തോളത്തെ തോർത്ത് പോലും പറന്നു പോയില്ല. സ്തോത്രം, കരയ്ക്ക് നിന്നൊരു മനുഷ്യന്റെ തലയിലെ തൊപ്പി പോലും പറക്കാതെ തൊട്ട് മിന്നലത്തെ കടൽ കര പോലെ ഉണക്കി. 2, വെള്ളം ചിറ പോലെ നിന്നു. അപ്പം വെള്ളത്തിന്റെ സ്വഭാവം മാറി. ഒരു മനുഷ്യന്റെ വാക്കിൽ വെള്ളത്തിന്റെ സ്വഭാവം മാറി. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ, മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ പറഞ്ഞ ഒരൊറ്റ വാക്ക്, വെള്ളം മാറാൻ പറഞ്ഞില്ല, വെള്ളം ചിറ പോലെ നിൽക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ മിണ്ടാതിരിക്കും, ദൈവം ചെയ്തത് ഇപ്പൊ കണ്ടോണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, ആ പ്രതിഭാസം, വെള്ളത്തിന്റെ സ്വഭാവം മാറി. വെള്ളത്തിന്റെ സ്വഭാവം ഇറങ്ങുന്നവനെ മുക്കുക എന്നുള്ളതാ. തീയുടെ സ്വഭാവം എന്തുവാ? വീണോനെ കത്തിക്ക എന്നുള്ള. പക്ഷെ അഭിഷക്തം വീണപ്പോ തീയുടെ സ്വഭാവം മാറി. 7 മടങ്ങുള്ള തീയുടെ സ്വഭാവം മാറി. മണം പോലും ഏക്കാതെ വണ്ണം സ്വഭാവം മാറി. നിരത്ത് നീ ഒരു വാക്ക് പറഞ്ഞാൽ തീയുടെ സ്വഭാവം മാറും. നീ ഒരു വാക്ക് പറഞ്ഞാൽ വെള്ളത്തിന്റെ സ്വഭാവം മാറും. ആര് ഈ രാത്രി വെളിപ്പെട്ടു വന്നവൻ നിന്റെ വാക്കുപോലെ ചെയ്യാൻ കഴിവുള്ളവനാ. ഓ, വിശ്വസിക്കുന്നവർ ഈ രാത്രി മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. നോക്കിയ തീയുടെ സ്വഭാവം, തീക്കകത്ത് ആരെങ്കിലും വീണ അവനെ കരിച്ചു കളയുന്നു. ഇത് സാധാരണ തീയല്ല, 7 മടങ്ങുള്ള ചൂടുള്ള തീയ. അതവനെ കൊണ്ടിടാൻ ചെന്നമാര് കരയ്ക്ക് വെച്ച് തന്നെ കത്തിയ തീയ. സ്തോത്രം. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ വീണപ്പോൾ സ്വഭാവം മാറി. പ്രൈസലോ, അഭിഷക്തൻ അക്കരെ കയറുന്നവനെ വെള്ളത്തിന്റെ സ്വഭാവം മാറി. വെള്ളം കല്ലായി, വെള്ളം കരയായി. നിങ്ങൾ മിണ്ടുന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? സിംഹത്തിന്റെ സ്വഭാവം എന്തുവാ? ഏതവനെ കിട്ടിയാലും 5 മിനിറ്റ് കടിച്ചു കയറി അസ്ഥി വേറെ ഇട്ട് മാംസം കഴിക്കുക. പക്ഷെ അഭിഷക്തൻ അപ്പൊ സിംഹത്തിന്റെ സ്വഭാവം മാറി. പുള്ളി കൂർക്കം മരിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങുന്ന തന്നെ മണ്ടക്കൂടെ തല വെച്ച് പുള്ളി ഉറങ്ങി. ഹലോ, ഇന്ന് രാത്രി പലതിന്റെ സ്വഭാവം മാറാൻ പോകുകയാ. നീ ഒന്ന് വിശ്വസിച്ചേ, നീ ആരാധിക്കുന്ന അതരം കൊണ്ട് ചെറുത് കൽപ്പിച്ചേ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ വാടകോരി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തെ തകർക്കാൻ നിൽക്കുന്ന, നിന്റെ ആരാധന ഉയർച്ചയെ ബലഹീനമാക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിഷ്പ്രഭമാക്കുന്ന ദൈവശക്തി, ഓ ജനം, ഈ രാത്രി ഏറ്റെടുത്തൊന്ന് ആരാധിക്കട്ടെ. സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുകയോ. വെള്ളം എപ്പോഴും താഴോട്ട് ഒഴുകാം, വെള്ളം ഒരിക്കലും മേളോട്ട് ഒഴുകാറില്ല. യോർദാനിലെ വെള്ളം മുഴുവൻ വരുന്നത് അങ്ങ് ഉയർത്തി നിന്ന് കെർമോന്യ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞാണ് യോർദാൻ. അങ്ങനെ വെച്ചാ
പക്ഷേ പെട്ടകൻ ചുമതും കാലിയവിടെയും വെള്ളം പുറകോട്ട് പോയത്. പുറകോട്ട് പോയെന്ന് പറഞ്ഞ എന്തോ അർത്ഥം, മുണ്ടക്കയത്തു നിന്ന് വെള്ളം കട്ടപ്പനയ്ക്ക് കയറിയത്. ഹലോ, ലോവർ റേഞ്ചിൽ നിന്ന് വെള്ളം ഹൈ റേഞ്ചിൽ പോയെന്നാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെള്ളം തിരിച്ചൊഴുകുമോ? ഒരു മനുഷ്യന്റെ വാക്ക് കൽപ്പിച്ചാൽ നിനക്കെതിരെയുള്ള ഒഴുക്ക് തിരിഞ്ഞൊഴുകും. ഒഴുകും. നീ ഒന്ന് വിശ്വസിച്ചേ, നിന്നെ നിന്റെ കുടുംബത്തെ ഒഴുക്കിക്കൊണ്ടുപോകാൻ വന്ന വെള്ളം തിരിച്ചൊഴുകുമെന്ന്, വിട്ടവന്റെ കൂടാരത്തിലേക്ക് ഒഴുകുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ. മൗനമായിരിക്കരുത്. അസാധാരണമായൊരു ദൈവ കൃപ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെട്ട്, നീ പറയുന്നത് പോലെ എന്റെ ദൈവം ചെയ്യാൻ പോകയാ. കരോ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചു. ഇവിടെ നമ്മൾ വായിച്ചത്, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട ദൈവം ഇങ്ങനെ ചെയ്തതുപോലെ. ഇതിന് മുമ്പോ ഇതിന് പിൻപോ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിരിക്കുന്ന ഇന്നാരുടെ വീട്ടിൽ ഉണ്ടായത് ഒരു വിടുതൽ എന്റെ വീട്ടിൽ ഉണ്ടാകണം, അത് മുമ്പ് സംഭവിച്ചതാ. ഹലോ, ആർക്കേലും ഉണ്ടായതല്ല നിന്റെ വീട്ടിൽ വരണ്ടേ. ഇതുവരെ ആരുടെയും വീട്ടിൽ ഉണ്ടായിട്ടില്ലാത്ത, വേറെ സഭകളിൽ ഉണ്ടായതല്ല, ഒരു സഭയിലും ഉണ്ടായിട്ടില്ലാത്തത്, ഒരു മിനിറ്റ്സിലും വെളിപ്പെട്ട് വരാത്തത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഇതുവരെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് നിന്റെ മിനിസ്ട്രിയിൽ ചെയ്തെടുക്കുവാൻ. എന്തുവാ യോശുവ പറഞ്ഞു? സൂര്യ നീ ഗിബയോനിലും. സ്ഥലം പറയാം, എവിടെ നിൽക്കണമെന്ന് പുള്ളിയാ തീരുമാനിക്കുന്നു. ഹലോ, എവിടെയും നിന്നാ പോരാ, ഞാൻ പറഞ്ഞിടത്ത് നിൽക്കണം. സൂര്യൻ എവിടെയും നിൽക്കട്ടെ എന്നല്ല പറഞ്ഞേ, സ്ഥലം ഞാനാ നിശ്ചയിക്കുന്നേ. കാരണം എന്റെ യജമാനോട് പറഞ്ഞാൽ നീ പറയുന്ന പോലെ ഞാൻ പറഞ്ഞേ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും. വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൂര്യ നീ ഗിബിയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കണം. സൂര്യനെ ചന്ദ്ര ചോദിച്ചു, എപ്പം വരെ നിൽക്കണം? എന്റെ യുദ്ധം ജയിക്കുന്നത് വരെ. ടൈം നിശ്ചയിക്കുന്നതും പുള്ളിയാ, സ്ഥലം നിശ്ചയിച്ചത് പുള്ളിയാ, ടൈം നിശ്ചയിച്ചതും നിങ്ങൾ മിണ്ടുന്നില്ല. എന്നേലും ഉള്ള വിടുതലും കൊണ്ടാ നിങ്ങൾ ഇരിക്കുന്നത്, അതാ നിങ്ങൾ ശ്രദ്ധിക്കാത്ത. പ്രൈസലോ, ഉപവാസം കഴിഞ്ഞ് അടുത്ത വർഷം തീരുന്നതിന് മുമ്പേ, 24 തീരുന്നതിന് മുമ്പേ ഒരു വിടുതൽ കാണാനാണ് നീ ഇരിക്കുന്നത്. ആ യോശു അങ്ങനൊന്നുമല്ല, ടൈം വെച്ചേക്കുക, സ്ഥലം പറഞ്ഞേക്കുക. അല്ലേ ലൂയ, ഒന്ന് പറഞ്ഞു നോക്കിയേ, ഇത് കേട്ടച്ചു പോകല്ല. നീ രാത്രി പറയണം, നീ പറഞ്ഞു പ്രാപിക്കണം. അന്യഭാഷ പറയുന്ന അതരം കൊണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന അതരം കൊണ്ട് ഇന്ന് രാത്രി ചിലരോട് കൽപ്പിക്കുവാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. നിങ്ങള് എല്ലാം സയൻസ് പഠിച്ചവരാണ്. ഈ സൂര്യനും ചന്ദ്രനും നിൽക്കുക എന്ന് പറഞ്ഞ അതിനിടെ നിൽക്കി ബാക്കി ഗ്രഹങ്ങളെല്ലാം കൂടെ കറങ്ങും കൂടെ ചെയ്താൽ ഉണ്ടാകാവുന്ന സ്ഥിതി ഓർത്തു നോക്കി. രണ്ട് ഗ്രഹം നിശ്ചലമായി, ബാക്കി ഈ സൗരയൂഥം എന്ന് പറഞ്ഞ ഒരു ഗാലക്സിക്കകത്തെ ഗ്രഹങ്ങളെ ബാക്കി എല്ലാം കൂടെ അവിടെ കറങ്ങും കൂടെ ചെയ്യാന്നിരിക്കട്ടെ. എന്തോ സംഭവിക്കും, കൂട്ട ഇടി നടക്കത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിശ്ചലമായേ?
സൗരയൂഥം എന്ന് പറയുന്ന നാം പഠിച്ചേക്കുന്ന ഒരു ഗാലക്സി, സൂര്യനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല ഗ്രഹങ്ങളും നിശ്ചലമായെന്ന്. ആര് നിമിത്തം? ആത്മാവുള്ള ഒരു സാധാരണ മനുഷ്യൻ. യോശുവ 60 കിലോ ആണോ 80 കിലോ ആണോന്ന് പുള്ളിക്ക് അറിയത്തുള്ളൂ. ആറടിപ്പൊക്കം കൂട്ടി, യഹൂദനല്ലേ, ഒരു ആറടിപ്പൊക്കം, ഒരു 80 കിലോ തൂക്കം കൂട്ടി. നമ്മുടെ വാ പോലെ 32 പല്ല് ഒരു നാക്കുള്ള കൊച്ചൊരു വാ. ഹലോ, നമ്മുടെ കൂട്ട് ഒരു ചെറിയ തലച്ചോറ്. ഒരുമാതിരി പൊട്ടന്മാരല്ലേ ഇതൊക്കെ പറയത്തുള്ളൂ. സൂര്യ നിൽക്കുന്നൊക്കെ പറ വെളിവുള്ള ആരെങ്കിലും പറയാമോ? മിണ്ടുന്നില്ല. പ്രൈസലോ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ പുള്ളിയുടെ ബുദ്ധിയെല്ലാം അബലമായി. നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഈ കാര്യം നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ്യ. നിന്റെ ബുദ്ധിക്ക് എത്താത്തൊരു വൻകാര്യമായി ഇത്. അത് പറയണമെങ്കിൽ നീ ഇന്ന് രാത്രി ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ പറയുന്ന ചെറിയ വാക്ക് അംഗീകരിക്കുന്ന ഒരു വലിയ ദൈവം എനിക്കുണ്ടെന്ന്. അങ്ങനെ സംഭവിക്കട്ടെ. ചിലതൊക്കെ ഈ രാത്രി വിട്ടുമാറട്ടെ, ചിലതൊക്കെ നിശ്ചലമാകട്ടെ. ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില ശാപത്തിന്റെ കെട്ടുകൾ, ചില പൈശാചിക ആധിപത്യങ്ങൾ, ചില അന്യാരാധന മണ്ഡലങ്ങൾ, ചില ആഭിചാര കോട്ടകൾ, കൈ ഉയർത്തി നല്ലൊരു അന്വേഷണം. അപ്പൊ നമ്മുടെ ഈ കൊച്ചു തലച്ചോറ് കൊണ്ട് പറയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ കൂടെ യുദ്ധം ചെയ്ത് നല്ല വിശ്വാസം നിൽക്കുക, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അത് നടന്നില്ലെങ്കിൽ നാണം കേടാവും, അപ്പൊ നാളെ എന്നെ മാറ്റാൻ വേണ്ടി ട്രാൻസ്ഫർ ലെറ്റർ വരും. അതിപ്പോ അങ്ങനത്തെ ഒരു അബദ്ധവാക്ക് പറയാതിരുന്നേക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പുള്ളി പറയത്തുമില്ല, സൂര്യൻ നിൽക്കത്തുമില്ല, 8 നില യുദ്ധത്തിൽ നോക്കുകയും ചെയ്തു. പ്രൈസലോ. എന്നിട്ട് താൻ കൂടെ നിൽക്കുന്നവരെ നോക്കിയില്ല, പറഞ്ഞേ, സാഗരം നോക്കിയില്ല, തനിക്ക് ഈ രാത്രി യുദ്ധത്തിൽ ജയിക്കണം. പ്രൈസലോ. പ്രൈസലോ. ദൈവം ഒരു വാക്കോട് പറഞ്ഞായിരുന്നു, ഞാൻ ഒരു യുദ്ധവീരനെ പോലെ നിന്റെ കൂടെയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ബലഹീനമായ നിന്നോട് പറയുന്നു, ഒരു യുദ്ധവീരനെ പോലെ സ്വർഗം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്. ഈ 9-ാമത്തെ രാത്രിയിൽ നീ പറയുന്നത് പോലെ ചെയ്യുന്നു.